എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്നൊരു ചലഞ്ചാണ് ചെയ്യാൻ പോണത്. നമ്മൾ ഒരു തമിഴ് മോട്ടോവ്ളോഗറുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ജോളി ടോക്സ് എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഒരു ചലഞ്ച് ഇട്ടുണ്ടായിരുന്നു, വൺ ഡേ ആസ് എ ഡെലിവറി ബോയ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ അതിനകത്ത് പറഞ്ഞ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്കാരൻ സൊമാറ്റോയിലാണ് ഡെലിവറി ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരൻ മൂന്ന് കണ്ടീഷൻസാണ് വെച്ചത് സൊമാറ്റോയിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ മിനിമം 10 ഓർഡർ എടുക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് പേർക്ക് ഫ്രീ ഡെലിവറി ചെയ്യണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി വെച്ചത് പുള്ളി സൊമാറ്റോയിൽ ഒരാൾക്ക് ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് കൊണ്ടുവരുന്ന ആൾക്ക് ഇന്ന് സൊമാറ്റോടി കിട്ടണ ഫണ്ട് മുഴുവൻ ആ പുള്ളിക്ക് ടിപ്പായിട്ട് കൊടുക്കുക എന്നുള്ള കണ്ടീഷനായിരുന്നു പുള്ളി ആ ചലഞ്ചിൽ വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ചേഞ്ച് വരും. നമ്മളിപ്പോൾ ഡെൽഹിവറി എന്ന് പറഞ്ഞ കൊറിയർ കമ്പനിയിലാണ് പോണത്. അപ്പം നമുക്ക് ആ റൂൾസിൽ ചെറിയൊരു ചേഞ്ച് വരുന്നുണ്ട്. നമുക്കൊരു മിനിമം എങ്ങനെ പോയാലും മിനിമം ഒരു 25 പീസ് എങ്കിലും ഉണ്ടാവും. അപ്പം നമ്മൾ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 25 പീസ് ഡെലിവറി ചെയ്യുക. പിന്നെ ഇന്ന് കിട്ടുന്ന മുഴുവൻ എമൗണ്ടും പാവപ്പെട്ടവർക്ക് ആഹാരം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുക. നമുക്കല്ലാണ്ട് ഫ്രീ ഡെലിവറി അങ്ങനെ ഒരു പ്രോസസ്സ് നമ്മുടെ ഇതിൽ പറയാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു റൂള് കട്ട് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ നേരെ രാവിലെ എണ്ണീറ്റ് ഹബ്ബിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ലേറ്റായി. എല്ലാ ദിവസവും രാവിലെ 7:30 പോകേണ്ടത്. നമുക്ക് ഇപ്പോൾ തന്നെ 8 മണിയായി. പെരുമ്പുഴ മൃഗാശുപത്രി ജംഗ്ഷനിലായിട്ടാണ് നമ്മുടെ ഹബ്ബ് വന്നേക്കുന്നത്. കുറേ ബൈക്കും ഒരു പിക്കപ്പൊക്കെ കിടക്കുന്ന അവിടെയാണ് നമ്മുടെ ഹബ്ബ്. നമ്മളിപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുവാണേ. നമുക്ക് ഇന്ന് ടോട്ടൽ ഇപ്പോൾ ഓർഡർ കിട്ടിയേക്കുന്നത് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മൊത്തം 53 എണ്ണം ഉണ്ട്. അതിൽ കുറച്ച് ഇപ്പോൾ തന്നെ പെൻഡിങ് ആയിട്ടുണ്ട്, കോൾ എടുക്കാതെയൊക്കെ. ചിലവർ നാളെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ടോട്ടൽ എത്ര കൊടുക്കാൻ പറ്റുന്നോ അത്രയും നമുക്കിന്ന് കൊടുക്കണം. നമുക്ക് ആദ്യം കൊടുക്കേണ്ട ഇവിടെയാണ് കേട്ടോ. ഈ ഒരു കടയാണ് അടയാളം പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാം. പുള്ളിക്കാർ പുറത്തോട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. അവിടുത്തെ സാധനം എടുത്ത് വയ്ക്കാം. അങ്ങനെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തു. ഞാൻ അടുത്ത വീടിൻ്റെ ലൊക്കേഷൻ തപ്പി പിടിച്ച് പോകണം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു 2-3 എണ്ണം ഡെലിവറി ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ കൊണ്ടുകൊടുക്കേണ്ട റൂട്ടായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യം കൊണ്ടുകൊടുത്തത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് എന്തോ ഞാൻ രാവിലെ ഓഫീസിൽ ഇരുന്ന് വിളിച്ചപ്പോൾ എവിടെ പോകണം എന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ ആദ്യം അത് ഡെലിവറി ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഡെലിവറി ചെയ്യാൻ പോയത്. രണ്ടാമത്തെ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുസ്ലിം പള്ളിയുടെ ബാക്ക് സൈഡിലുള്ള റോഡെന്നാണ് പറഞ്ഞത്. നമുക്ക് വിളിക്കണം. നമ്മൾ എടുക്കുന്ന കൊറിയർ എല്ലാം നമ്മൾ ഏകദേശം നമുക്കറിയാത്ത അഡ്രസ്സ് ഉണ്ടെങ്കിൽ ഓഫീസിൽ ഇരുന്ന് തന്നെ വിളിച്ച് ലൊക്കേഷൻ ഏകദേശം കൺഫേം ആക്കിയിട്ടാണ് പോകുന്നത്. ഇല്ല, എനിക്ക് കമ്പനി കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഇല്ല, എനിക്ക് കമ്പനി കൊടുക്കാനുള്ളതേ ഉള്ളൂ.
ഈ ഏരിയയിലൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുറേ പേരുണ്ടാവും. അപ്പുറത്ത് ബീവറേജ് ആണ്, അവിടെ പോയി കുടിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്ന പിള്ളേരുടെ അടുത്ത് പൈസ ചോദിക്കുന്ന കുറേ ടീംസ് ഉണ്ടാവും ഇവിടെ. നമ്മളിപ്പോൾ ടോട്ടൽ 18 എണ്ണം ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂൾസിൽ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം 25 പീസ് ഡെലിവറി ചെയ്യണമെന്നായിരുന്നു നമ്മുടെ റൂൾസിൽ പറഞ്ഞിരുന്നത്. അതപ്പം ടാർഗറ്റ് തയ്ക്കാനായിട്ട് ഇനി ആകെ 7 എണ്ണം കൂടി മതിയാവും. നമ്മളങ്ങനെ ഇപ്പോൾ 25 എണ്ണം ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ടാർഗറ്റ് വെച്ചിരുന്നത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്കൊരു 23 എണ്ണം കൂടി ഉണ്ട്. പിന്നെ ഒരു 3 പിക്കപ്പ് ഇപ്പോൾ അഡീഷണൽ വന്നിട്ടുണ്ട്, അതും കൂടി എടുക്കണം. നമുക്ക് നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പുഴ കേരളപുരം റോട്ടിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു കലിങ്ങിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് എൻഡിൽ ഏറ്റവും ടോപ്പിലൊരു വീട്ടിലും ഡെലിവറി ചെയ്യാണ്ട്. നമ്മളപ്പോൾ ഇന്നത്തെ ഓർഡർ എല്ലാം കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഇന്ന് മൊത്തം 43 എണ്ണം ഡെലിവേർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ പറയാൻ വിട്ടുപോയി, ഇന്നത്തെ ഡേറ്റ് നവംബർ 2, 2021. അപ്പോൾ നമുക്കിനി തിരിച്ച് നമ്മുടെ ഹബിൽ പോയിട്ട് കണക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം വീട്ടിൽ പോകാൻ. അപ്പോൾ ഇതിന് ഇന്ന് ഓടിയതിന് എത്ര എമൗണ്ട് കിട്ടി എന്നുള്ളത് നമുക്ക് നാളെ രാവിലെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിനി ബാക്കി വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം. നമ്മളപ്പോൾ 2ാം തീയതി ഓടിയതിൻ്റെ 712 രൂപയ്ക്കാണ് നമ്മൾ ഓടിയത്. 16 പ്രീപെയ്ഡ് ഡെലിവറി, 24 COD ഡെലിവറി, 3 പിക്കപ്പ്, അങ്ങനെ മൊത്തം 712 രൂപയ്ക്ക് നമ്മൾ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 750 രൂപയ്ക്കാണ് നമ്മൾ ഏത്തപ്പഴം പറഞ്ഞേക്കണേ. സാറേ, നമ്മൾ കുറച്ച് പാങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് പഴം വാങ്ങിയിരുന്നു. ഇപ്പോൾ റോഡ് സൈഡിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കാൻ വാങ്ങിയിരുന്നേ. അപ്പം അധികം ആളുകളില്ലായിരുന്നു, കുറേ ബാക്കി വന്ന്. ഓക്കെ. ശരി, നമ്മളിപ്പോൾ മൊത്തം നമുക്ക് 34 കവറുണ്ടായിരുന്നു. ഒരു കവറിൽ 3 എണ്ണം വെച്ചിട്ടായിരുന്നു നമ്മൾ പഴം വെച്ചിരുന്നത്. അപ്പം കുറേ പേരൊന്നും വാങ്ങിച്ചില്ല, ചിലവരൊന്നും വാങ്ങിച്ചില്ല. എന്താണോ ഒന്നും അറിയത്തില്ല, കവറാണോ അരണമാണോ എന്താണെന്ന് നമുക്കറിയത്തില്ല. കുറേ പേര് വാങ്ങിച്ചില്ല. അങ്ങനെ കുറേ ഒരു 10-15 പാക്കറ്റോളം നമുക്ക് അധികം വന്നു. അത് നമ്മളിവിടെ കേരളപുരത്ത് ഒരു വൃദ്ധസദനമുണ്ട്, അവിടെ നമ്മൾ കൊണ്ടുകൊടുത്ത്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചലഞ്ച് ഞാനിപ്പം ആ ജോളി ടോക്സ് എന്ന യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടാണ് ചെയ്തത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ
എന്താ എറണാകുളത്ത് നിന്നപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കൊടുക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ ഇതിന് മുന്നും ഓൾറെഡി രണ്ട് പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആരും ഇത് ഈ ഇങ്ങനെ ഫുഡ് കൊടുത്തത് വീഡിയോയ്ക്ക് വേണ്ടി കൊടുത്തതാന്ന് ആരും ഒന്ന് പറയരുത് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി കൊടുക്കലുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് ഇപ്പോഴും കൊടുത്തത്. ഇതുവരെ കൊടുത്തതൊന്നും ഞങ്ങൾ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്തിട്ടുമില്ല, ഷെയർ ചെയ്തിട്ടുമില്ല. ആദ്യമായിട്ടാണ് വീഡിയോ എടുക്കുന്നത് തന്നെ, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പം പരമാവധി ഈ പോങ്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് കൊടുത്ത് സഹായിക്കണം. നമ്മളെപ്പോലെ തന്നെ അവരും ഒരുപാട് പേര് വിശന്നും അലഞ്ഞൊക്കെ ഇരിപ്പം ഉണ്ടാവും. റോഡ് സൈഡിലൊക്കെ ഒരുപാട് പേരുണ്ടാവും. എറണാകുളത്ത് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ ആൾക്കാർ കുറവാണ്. അപ്പം പരമാവധി എല്ലാവരും മാക്സിമം മറ്റുള്ളവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.